ഹായ് നമസ്കാരം മാസ് മാസ്റ്റർ മീഡിയയുടെ പുതിയൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ താങ്കളും നിസാർ ബ്രോ ആണ്. അപ്പം നേരത്തെ നമ്മുടെ നിസാർ ബ്രോ നമ്മുടെ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം 3D പ്രിന്റിംഗ് അല്ലെങ്കിൽ 3D പ്രിന്റിംഗ് ടെക്നോളജിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എന്താണ് 3D പ്രിന്റിംഗ് അല്ലെങ്കിൽ എന്താണ് 3D പ്രിന്റിംഗ് ടെക്നോളജി? അതായത് 3D പ്രിന്റിംഗ് 1986 ജാപ്പനീസ് പേറ്റൻറ്റ് ചെയ്തതാണ് 3D പ്രിന്റിംഗ് ടെക്നോളജി. 2000 ആയപ്പോഴത്തേക്ക് അത് എക്സ്പയർ ആയിപ്പോയി പേറ്റൻറ്റ്. അന്നേരമാണ് സ്വാഭാവികമായിട്ട് നമ്മളിലേക്ക് 3D പ്രിന്റിംഗ് ആ മെഷീൻ വന്ന് തുടങ്ങിയത്. അന്നേരം ഈ 3D പ്രിന്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിസ്റ്റം, അതായത് പി സിയും വാഷിംഗ് മെഷീൻസും ഒക്കെ എന്ന് നമ്മുടെ വേൾഡിൽ ലോഞ്ച് ചെയ്തോ ആ ടൈമിൽ നമ്മളിലേക്ക് വരേണ്ട ടെക്നോളജി. അന്നേരം ഈ പേറ്റൻറ്റ് ബ്രേക്ക് ചെയ്യാനുള്ളൊരു കാലതാമസമാണ് ഇത്രയും കാലയളവ് എടുത്തത് നമ്മളിലേക്ക് വരാൻ. അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞു 2000 എക്സ്പയർ ആകുന്നത്. 3D പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഡിഫറെൻറ്റ് മെത്തേഡിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നിലവിൽ നമ്മുടെ നോർമലി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ എഫ് ടൈപ്പ് പ്രിന്റിംഗ് ആണ്. അത് ഫിലമെൻ്റ് ഫ്യൂസ്ഡ് പ്രിന്റിംഗ്. അതിന് ഇതിനകത്തൊരു കോയിൽ കാണും, അതൊരു പർട്ടിക്കുലർ MM കാണും. അത് മെഷീൻസിൻ്റെ ഡൈമെൻഷൻ അനുസരിച്ച് MM വേരി ചെയ്തുകൊണ്ടിരിക്കും. അതിൽ ഈ കോയിൽ വന്ന് മെൽറ്റായി ആ ബെഡിൽ ടെമ്പറേച്ചർ കാണും, അതിൽ നോസലിൻ ടെമ്പറേച്ചർ കാണും. ലെയർ ബൈ ലെയർ ആയിട്ട് വളരെ തിന്നായിട്ട് പ്രിൻ്റ് ചെയ്ത ഒബ്ജക്റ്റിലേക്ക് മാറും. അതാണ് ഇപ്പം നിലവിൽ എല്ലാവരുടെ കയ്യിലും ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഫീൽഡിലുള്ളവരുടെ മിക്കവാറുള്ളതായിട്ടും ഉണ്ട്. കാരണം എന്താ പറയുക, അതിൻ്റെ റേറ്റ് അത്ര അധികം റേറ്റ് അല്ലാത്തത് കൊണ്ടാണ്. പിന്നെ റേറ്റ് കൂടിയ പ്രിന്റിംഗ് ഉണ്ട്, അത് റെസിൻ ടൈപ്പ് പ്രിന്റിംഗ് ആണ്. നമ്മുടെ ജ്വല്ലറി ഓർണമെന്റ്സ് മാനുഫാക്ചറിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് പ്രിന്റിംഗ് മെത്തേഡാണ്. അപ്പോൾ നമ്മൾ സാധാരണ 3D പ്രിന്റിംഗ് ഉപയോഗിക്കുന്ന ഏതൊക്കെ കാര്യങ്ങൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? നിലവിൽ ഹോബി പർപ്പസിന് യൂസ് ചെയ്യാം. ടോയ്സ് ഹോബി പർപ്പസിന് യൂസ് ചെയ്യാം. അത് പ്രൊഫഷണൽ അല്ല, ജസ്റ്റ് ഹോബി എന്നുള്ള രീതിയിൽ. പിന്നെ പ്രൊഫഷണലായിട്ട് വരുമ്പോൾ നമ്മുടെ നോർമലി ടീത്ത് വീൽസ്, പൽചക്രം തൊട്ട് എൻജിൻ, അതായത് നമ്മുടെ പാസഞ്ചർ എയർക്രാഫ്റ്റിൻ്റെ എൻജിൻസിൻ്റെ അകത്തുള്ള ബ്ലേഡ്സ് വരെ ഇപ്പം മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ 3D പ്രിന്റിംഗ് ടെക്നോളജി വെച്ചിട്ടുള്ളത്. അതായത് നിലവിൽ ഫ്യൂച്ചറിൽ ആർട്ടിഫിഷ്യൽ ഓർഗൻസ്, ഇപ്പം ഹാർട്ടിൻ്റെ വാൽവ്സ് വരെ നമുക്ക് 3D പ്രിന്റിംഗിൻ്റെ അകത്ത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിലേക്ക് ടെക്നോളജി വളർന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഈ ഒരു മാസ്ക് നമ്മൾ ചാനലിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് നിർമ്മിച്ച ഡേവിഡ് സാർ എന്നുള്ള നമ്മുടെ ഒരു എഞ്ചിനീയർ, അതായത് ഒരു ഇന്നോവേറ്റർ, ആ പുള്ളിക്ക് സമ്മാനിച്ചത് നമ്മുടെ നിസാർ ബ്രോയാണ്. അപ്പം ഇതൊരു 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് പ്രിന്റ് ചെയ്ത ഒരു മാസ്കാണ് അല്ലേ? അതെ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? ഡേവിഡ് സാറിന് കുറേ അധികം പേറ്റന്റ് ഉണ്ട്. അന്നേരം പുള്ളിക്ക് ഇങ്ങനെ ഒരു ദിവസം ഇതേ പറഞ്ഞതുപോലെ കോവിഡ് മാസ്ക് നമുക്ക് പുതിയൊരു പേറ്റൻറ്റ് അപ്ലൈ ആയിട്ടുണ്ട്, അന്നേരം അതിൻ്റെ ഒരു മോഡൽ ചെയ്യണമെന്ന് പറഞ്ഞു. നിലവിൽ ഈ ഒരു ഡിസൈനിങ്ങിന് വേൾഡിൽ ഇതേ കാണത്തുള്ളൂ, കാരണം നമ്മൾ പുതിയതായിട്ട് ഡിസൈൻ ചെയ്തതാണ്. അതായത് ഡേവിഡ് സാറിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ നോസ്, പിന്നെ ഈ ഒരു പോർഷനൊക്കെ വെച്ചിട്ട് സ്ട്രക്ചർ ഡിസൈൻ ചെയ്തതാണ്. ഇതൊരു ഹീലിംഗ് മാസ്ക് ആണ് അല്ലേ? അതെ അതെ. ഇതിനകത്തൂടെ സാനിറ്റൈസറിങ്ങും അങ്ങനെ ചില കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ വേറെ സർക്യൂട്ട് ബോർഡൊക്കെ വരുന്നുണ്ട്. അതെ. അതിന് നിലവിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഡിസൈനിങ്ങിൻ്റെ കാര്യം കൂടെ ഞാൻ പറയാം. അതായത് നമ്മളിപ്പം ഒരു ഐഡിയ അന്തരീക്ഷത്തിൽ നിൽക്കുക, നമുക്ക് വേറെ ഒരു മീഡിയം ഇല്ല. അതായത് അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു ഐഡിയ നമ്മൾ ഫസ്റ്റിലെ പേപ്പറിൻ്റെ അകത്തോട് സ്കെച്ച് ചെയ്യാം. സ്കെച്ച് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യന്, അവിടെ നമുക്ക് 3D പ്രിന്റിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പം ഡേവിഡ് സാറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസ്ക് ഡിസൈൻ ചെയ്യണം. പുള്ളി ആദ്യം PVCയുടെ കുറേ ഐറ്റംസ് ഒക്കെ മേടിച്ച് ഗ്രൈൻഡ് ഒക്കെ ചെയ്തു, അതൊക്കെ ഫെയിലായിപ്പോയി. കാരണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കസ്റ്റം ബിൽറ്റ് ഡിസൈനിങ് ചെയ്ത് പറ്റത്തില്ല. നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഓരോ ഐറ്റംസ് അവരുടെ ഡിസൈനിങ് അല്ലേ. അതായത് നമ്മുടെ ഡിസൈനിങ്ങിലോട്ട് കൊണ്ടുവരുമ്പോൾ അത് ശരിയാകത്തില്ല. അന്നേരം നമ്മുടെ ഓൺ ഡിസൈനിങ് പ്രിന്റ് ചെയ്യാൻ ഈ 3D പ്രിന്റിംഗ് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇതിൻ്റെ മെഷീൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം പണ്ടൊക്കെ ഇതിൻ്റെ മെഷീൻ നല്ല കോസ്റ്റ്ലി ആയിരുന്നു. ഇപ്പോൾ അങ്ങനെ ഏതൊക്കെ റേഞ്ചിലുള്ള മെഷീൻസ്, പ്രിന്റിംഗ് മെഷീൻസ്? ഇപ്പോൾ ഏകദേശം ഒരു 25,000 to 10 lakhs വരെയുള്ള മെഷീൻസ് അവൈലബിൾ. നേരത്തെ പറഞ്ഞ ട്രിപ്പിൾ എഫ്, അതായത് ഫ്യൂസ്ഡ് ഫിലമെൻറ്റ്
അതിൽ അതുപോലെ തന്നെ പ്രിന്റിങ്ങിന് ഉപയോഗിക്കുന്ന നമ്മുടെ അസംസ്കൃത വസ്തു, അതായത് ആ പ്രൊഡക്റ്റ്, അതെ, അത് എങ്ങനെയാണ് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നത്? അത് നമുക്ക് ഓൺലൈനായിട്ട് ആമസോണിൻ്റെ അകത്തൊക്കെ പർച്ചേസ് ചെയ്യാൻ കിട്ടും. അത് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആണ്. ഇതാണെങ്കിൽ ABS എന്ന് പറഞ്ഞ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് PLA. അതരം ഈ ABS എന്ന് പറഞ്ഞാല് കുറച്ച് ടെമ്പറേച്ചർ കൂടുതൽ വേണം. ഇതൊരു കേബിള് പോലാണ് കിട്ടുന്നത്. അതെ അതെ, കേബിള് പോലാണ്. ആ കേബിള് വെച്ച് മെൽറ്റ് ചെയ്തിട്ടാണ് മെഷീനിലൂടെ ഇറങ്ങി മെൽട്ട് ആവും. അതെ, നമ്മൾ കൊടുക്കുന്ന മോഡലിനനുസരിച്ച് പ്രിന്റ് ചെയ്യും. അതെ, അത് നമുക്ക് സാധാരണ ഒരു ചെറിയൊരു മോഡൽ. ഇപ്പൊ ഇവൺ ഇത് വൺ ടൈപ്പ് ഓഫ് വീൽ ആണ് അല്ലേ? അതെ അതെ. അപ്പൊ ഈ വീല് പ്രിന്റ് ചെയ്യാനായിട്ട് എത്ര സമയമാണ് എടുക്കുന്നത്? അതായത് ഏകദേശം ഈ മാസ്കിന്റെ കാര്യം തന്നെ പറയാ, ഈ മാസ്ക് പ്രിന്റ് ചെയ്യാൻ ഏകദേശം 6 hours ആണ് എടുത്തിരിക്കുന്നത്. 6 hours എടുക്കുന്നുണ്ട്. അന്നേരം ഈ 6 hours നമ്മൾ ജസ്റ്റ് ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മളങ്ങ് പോയാൽ ശരിയാകത്തില്ല. എപ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒബ്സർവ് ചെയ്യണം. ഇപ്പം ഫിലമെൻ്റ് ചിലപ്പം ബ്രേക്കാവും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആദ്യ സമയത്ത് പ്രിൻറ്റർ എടുക്കുന്ന ടൈമിൽ ഞാൻ 12 hours ഉള്ള പ്രിൻറ്റിങ് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് പ്രിൻറ്റ് ചെയ്യാനിടും. എന്നിട്ട് അത് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്ക് ഈ പ്രിൻ്ററിൻ്റെ ചുറ്റിനും ഈ ഫിലമെൻ്റ് ഒക്കെ ഇങ്ങനെ കുരുങ്ങി കിടക്കുന്നതാണ്. കാരണം നമ്മൾ ആ ഒബ്സർവേഷൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ സക്സസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ഒരു മെഷീൻ നമുക്കൊന്ന് തീർച്ചയായിട്ടും വർക്ക് ചെയ്യിപ്പിച്ച് കാണിക്കാം. എങ്ങനെയാണെന്നുള്ളത് വർക്ക് ചെയ്യിപ്പിച്ച് കാണിക്കാം. എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് കൂടുതൽ, അതെ, അതുപോലെ തന്നെ ഇത് വേറെ ഒരു മെഷീൻ ഡിസൈനിങ്ങിൻ്റെ അകത്ത് വരുന്ന ഒരു വീൽസ് ആണ്. ഈ വീല് നിലവിൽ നമ്മൾ ഈ 3D പ്രിന്റിംഗ് ടെക്നോളജി അല്ല എന്നുണ്ടെങ്കിൽ ചെയ്യാനൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലെയ്ത്തിൽ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ മോഡൽ ഡിസൈനിങ്ങിൽ പണ്ടത്തെ ഒരു മെത്തേഡ് അനുസരിച്ച് വുഡിൽ എൻഗ്രേവ് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള മെഷീനറി പാർട്സ് വുഡിൽ എൻഗ്രേവ് ചെയ്ത് നമുക്ക് സ്ട്രെങ്ത് ഒന്നും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രോട്ടോടൈപ്പ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല. അതായത് 3D പ്രിന്റിംഗ് വന്നതോടുകൂടി ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഏകദേശം പരിഹാരമായി. പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും 3D പ്രിന്റിങ് ആവശ്യമുള്ളവരുടെ എണ്ണം വളരെ കുറവാണ്. കാരണം ഡേവിഡ് സാറിനെ പോലെ ഇന്നോവേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുന്നവരുടെ എണ്ണം വളരെ വിരലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. അന്നേരം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ 3D പ്രിന്റിങ് സർവീസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ യൂസ് ആവുന്നുള്ളൂ. ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്, ഇതിൽ നമുക്ക് വരുന്ന തലമുറയിലെ കുട്ടികൾക്ക് ജോലി സാധ്യത എങ്ങനെയാണ്? ജോലി സാധ്യത എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇതേ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ജോബ് ഇല്ല, സബ് എന്നുള്ള, അതായത് ഒരു സൈഡ് ബിസിനസ്. അപ്പോൾ നിസാർബോ, ഇത് എന്ത് മോഡലാണ്? നമ്മളൊരു JCB ഒരു 2D പാറ്റേൺ എന്നുള്ള ഒരു കാറ്റഗറി വരുന്ന ഒരു 3D. അതെ അതെ, 2D ആണെങ്കിലും ഫുൾ 2D അല്ല, ഇതിന്റെ ഹാഫ് ഇല്ല. അതുകൊണ്ട് നമുക്ക് 2D പാറ്റേൺസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമ്മൾ ഹോബി പർപ്പസിന് വേണ്ടി ചെയ്യുന്നതാണ്. ആദ്യകാലത്തൊക്കെ 3D പ്രിന്റർ ഒക്കെ മേടിച്ച് ടൈമിൽ ചെയ്തിയും ഒരു ടോയ് കാർ. അതെ അതെ, ഇത് മിസ്റ്റർ ബീന്റെ കാറാണ്. കളർ ചേഞ്ച് ആയെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇതൊരു ട്രോഫി, പിന്നെ ഇതൊരു ഫേസ്, പിന്നെ അറിയാമല്ലോ ചെസ്സിന്റെ. അതെ അതെ, പിന്നെ ഇതൊരു ഫ്ലവർ പോട്ട്. അതൊന്ന് ചുറ്റി കാണിക്കാം. ഓക്കെ, ഇതിൻ്റെ അകം ഫോളോ ആണ്. ഓക്കെ, ഇത് ഇത് എത്ര സമയം എടുത്തു ഇതൊന്ന് പ്രിന്റ് ചെയ്യാൻ? ഏകദേശം ഒരു 3 hours എടുത്തു കാണും. അതായത് നമ്മുടെ ഈ പുറമേ കാണുന്ന ഫിനിഷിങ് കൂടും തോറും ഇതിപ്പോ ഏകദേശം ഒരു 5 hours എടുത്താണ് പ്രിന്റ് ചെയ്യാൻ. കാരണം നോസും ഒക്കെ ഇങ്ങനെ പ്രിന്റ് ചെയ്യണ്ടേ. ഇത് ആരാണ് ആക്ച്വലി? ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു മോഡലാണ്. അത് എടുത്തിട്ട് 3D ചെയ്തതാണ്. നെറ്റിൽ അവൈലബിൾ ആകും. അതെ അതെ അതെ, ഇത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ഒബ്ജക്ട്സ് എന്ന് പറയും. നമ്മുടെ ഇതുപോലുള്ള ഫേസ്, ഹ്യൂമൻ ബോഡി, അതുപോലെ ഫ്രൂട്ട്സ്, ഇതൊക്കെ ഓർഗാനിക് ഒബ്ജക്ട്സ് ആണ്. ഇതുപോലെ മെക്കാനിക്കൽ പാർട്സ് ആണ്. നേരത്തെ കാണിച്ചതുപോലെ തന്നെ വീൽസ് ഇതൊരു ന്യൂ മെഷീൻ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഈ വീലിന്റെ സെന്റർ പോയിന്റ് നമ്മൾ ബെയറിംഗ് ഒക്കെ നമ്മൾ കൊടുക്കുന്നില്ലേ? അതെ അതെ, ഇതുപോലെ നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഹോൾ ആയിരിക്കും. ആ ഹോളില് നമ്മൾ ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ റോബോട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രിന്റിംഗ്. അതെ അതെ, വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇതുപോലെ ഒരു 25 kg ഏകദേശം ലിഫ്റ്റ് ചെയ്യാത്തക്ക രീതിയിലുള്ള റോള് വരുന്ന ഒരു ഓപ്ഷനാണ്. പ്ലാസ്റ്റിക്കിന്റെ റോൾ ഇവിടെ വരുന്നതാണ്. ഇത് സപ്പോർട്ട് ചെയ്യാൻ നമ്മളൊരു ഒരാളൊരു അത്യാവശ്യം പറഞ്ഞപ്പോൾ നമ്മൾ ടിഷ്യൂ റോൾ ആണെങ്കിൽ നമുക്ക് ഇതിൽ ഇതുപോലെ നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാം. അതുപോലെ മറ്റൊരു ഒബ്ജക്റ്റ് ആണ്, PVC പൈപ്പിന് സപ്പോർട്ടായിട്ട് വരുന്ന ഒരു ഒബ്ജക്റ്റുകളാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാസ്ക്. ഇതാണ് ഇപ്പം ഈ ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും
വലിയൊരു പ്രൊഡക്റ്റ് നിസാർബോ ചെയ്തത്. അതെ അതെ, വലിയ നല്ല ഡൈമെൻഷൻ ഉള്ള ഒരു പ്രൊഡക്റ്റ് ഇതാണ്, മാസ്ക് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് ഏകദേശം എന്ത് കോസ്റ്റ് ആയി കാണും ഈ പ്രൊഡക്റ്റ്? ഈ മാസ്കിന് ഏകദേശം ഒരു ഡിസൈനിങ് കോസ്റ്റും എല്ലാം കൂടെ ചേർന്ന് അറൌണ്ട് ഒരു 3000 സംതിങ് ആയി കാണും. അപ്പോൾ നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും നിസാർബോയ്ക്ക് ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാം. അതെ, ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ ഈ ഒരു മോഡൽ മാത്രമല്ല, ഇതിന് മുൻപേ നമ്മൾ ഒരു മോഡൽ ചിലപ്പോൾ നമ്മൾ സാമ്പിൾ ചെയ്തിട്ട് മെഷർമെന്റ് എന്തെങ്കിലും കറക്ഷൻ വരുമ്പോൾ അതിങ്ങ് എഡിറ്റ് ചെയ്യും, അതിൻ്റെയും കൂടെ ഒരു എമൗണ്ട് ആണ് പറയുന്നത്. അപ്പോൾ തൽക്കാലം നമുക്കിപ്പോൾ ഒരു പ്ലാസ്റ്റിക് മോഡൽസ് ആണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതെ, അപ്പോൾ നമ്മൾ ഒരു സ്റ്റീൽ പ്രിന്റിങ് അങ്ങനെയുള്ള ഒരു മെഷീൻസ് ആണെങ്കിൽ അതെ നമുക്ക് മോൾഡുകൾ ഉണ്ടാക്കാൻ പറ്റും. അതെ, മോൾഡുകൾ വളരെ ഈസി, പ്ലാസ്റ്റിക് മോൾഡ്സ് ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നിർമ്മിക്കാൻ പറ്റും അതിൽ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു 3D പ്രിന്റിങ് മെഷീൻ വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് വരാം. നമുക്കിപ്പോൾ ഒരു ടെക്സ്റ്റ്, മാസ് മാസ്റ്റർ മീഡിയയുടെ ടെക്സ്റ്റിൽ നമ്മൾ 3D ആക്കിയതിനു ശേഷം അത് പ്രിന്റ് ചെയ്ത് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാനാണ്. എ ടു സെഡ് ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇതാണ് എൻ്റെ ബെഡ്. ഇത് ടെമ്പറേച്ചറാണ്, ഇത് 60 ഡിഗ്രി ടെമ്പറേച്ചറിലായിരിക്കും നിൽക്കുന്നത്. ഇത് മൂവ് ആകും. ഗ്ലാസ് ആയതുകൊണ്ട് ഒരു വിധത്തിലല്ലേ? ഇല്ലല്ലേ, ഗ്ലാസ് നമ്മൾ വെച്ചിരിക്കുകയാണ്. ഗ്ലാസ് വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇളക്കി എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ബെഡിൽ കയറി സ്റ്റിക്കാനും അതിന് വേണ്ടിയാണ് ഗ്ലാസ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ നോസിൽ എവിടെയാണ്? നോസിൽ ഇവിടെ ആയിട്ടാ, താഴെയായിട്ട് ഇവിടെ ആയിട്ട് വരും നോസിൽ. അതെ, ഇവിടുന്നാണ് മെൽറ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യുന്നത്. ഇതാണ് അതാണ് മെൽറ്റ് ആവുന്നത്. അതെ, ഇതാണ് മെൽറ്റ് ആവുന്നത്. ഇതിന്റെ കിറ്റ് എങ്ങനെ കാണിക്കാൻ പറ്റും? ഇതാണ് ഫ്യൂസ്ഡ് വയറ്. വൺ കെ ജി സ്പൂളായിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, ഇതിന് ഏകദേശം എത്ര രൂപ ആവും ഒരു ഒരു സ്കൂളിന്? ഇതിന് ഏകദേശം 1500 തൊട്ട് 5000 വരെയുള്ളത്. ഡിപ്പെൻസ് ദി ക്വാളിറ്റി, പല കളറിൽ കിട്ടും. അതെ, ക്വാളിറ്റി ക്വാളിറ്റി ഡിഫറൻസ് കളറിൽ കിട്ടും. അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ കമന്റ്സുകൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ 3D പ്രിന്റിങ്ങുമായിട്ടുള്ള എന്തെങ്കിലും ബന്ധപ്പെട്ട 3D പ്രിന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് നിസാർബോയെ കോണ്ടാക്ട് ചെയ്യുന്നതാണ്, കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതേപോലെ നിസാർബോയുടെ ചാനലിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കാം. നമ്മൾ 3D പ്രിന്റിങ്ങിൻ്റെ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്, അന്നേരം അത് കാണുമ്പോൾ ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ.